നമസ്കാരം. ഇന്ത്യൻ മണ്ണിൽ പാകിസ്ഥാന് ജയ് വിളിക്കുന്നതിനെ എതിർത്താൽ എതിർക്കുന്നയാൾ മതേതരത്വ വിരോധി, ജനാധിപത്യം മരിച്ചു എന്നൊക്കെയാണ് ഉയരുന്ന ആരോപണങ്ങൾ. ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ഇന്ത്യയെ ആജന്മ ശത്രുവായി കാണുന്ന ഇന്ത്യയെ എങ്ങനെ തകർക്കാമെന്ന് ചിന്തിക്കുന്ന പാകിസ്ഥാന് ജയ് വിളിക്കുന്നയാൾ ഒന്നാം തരം മതേതരത്വവാദി. ഇന്ത്യൻ ഭരണചക്രത്തിന്റെ ഭാഗമാകുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പലസ്തീന് ജയ് വിളിച്ചയാളെ എന്തെന്നാണ് പറയാൻ സാധിക്കുക? ഭരത്മാതാക്ക് ജയ് പറയില്ല എന്നത് പലസ്തീന് വേണ്ടി ജയ് വിളിക്കാനാണെങ്കിൽ ഇതിനെയൊക്കെ തെരഞ്ഞെടുത്ത ജനത്തിന്റെയാണ് തെറ്റ്. AIMIM അധ്യക്ഷൻ അസദുദ്ദീൻ ഒവൈസി ജയ് പാലസ്തീൻ എന്ന വാക്കുകളോടെ ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ ഒവൈസിയെ വിമർശിച്ച് കേന്ദ്രമന്ത്രിമാരായ ജി കിഷൻ റെഡ്ഡിയും കിരൺ റിജിജുവും രംഗത്തെത്തി. ലോക്സഭയുടെ 18-ാമത് സെഷനിൽ MP സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒവൈസി ജയ് ഭീം, ജയ് മീം, ജയ് തെലങ്കാന, ജയ് പലസ്തീൻ എന്ന വാക്കുകളോടെയാണ് സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത്. അസദുദ്ദീൻ ഒവൈസി കരുതിയിരിക്കുന്നത് തെലങ്കാന പലസ്തീനിലാണെന്നാണ്. അസദുദ്ദീൻ ഒവൈസി പാർലമെന്റിൽ നടത്തിയ ജയ് പാലസ്തീൻ മുദ്രാവാക്യം തെറ്റാണെന്ന് കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി റെഡ്ഡി പറഞ്ഞു. ഇത് സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അദ്ദേഹം ഭാരത് മാതാ കി ജയ് എന്ന് പറയാറില്ല എന്നും മന്ത്രി വിമർശിച്ചു. രാജ്യത്ത് ജീവിക്കുമ്പോൾ ഭരണഘടനാ വിരുദ്ധമായ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കണമെന്നും തെലങ്കാന BJP അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. അതേസമയം സത്യപ്രതിജ്ഞയ്ക്കിടെ മറ്റൊരു രാജ്യത്തെ പുകഴ്ത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത് അനുചിതമാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പാലസ്തീനുമായോ മറ്റേതെങ്കിലും രാജ്യവുമായോ ഞങ്ങൾക്ക് ശത്രുതയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഏതെങ്കിലും അംഗം മറ്റൊരു രാജ്യത്തെ പുകഴ്ത്തി മുദ്രാവാക്യം ഉയർത്തുന്നത് ഉചിതമാണോ എന്നതാണ് വിഷയം. മറ്റൊരു രാജ്യവുമായും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, എന്നാൽ അത് ഉചിതമാണെങ്കിൽ ഞങ്ങൾ നിയമങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നും റിജിജു കൂട്ടിച്ചേർത്തു. സത്യപ്രതിജ്ഞയുടെ അവസാനത്തിൽ പലസ്തീന്റെ മുദ്രാവാക്യം ഉയർത്തുന്നതിനെക്കുറിച്ച് ചില അംഗങ്ങൾ തന്റെ അടുത്ത് വന്ന് പരാതിപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു.